பொன்புகளை பாடுவது என் வாழ்வின் இன்பமையா. உன்னருளை போற்றுவது என் வாழ்வின் செல்வமையா. നമസ്കാരം, ഞാൻ സുമേഷ് പുലാക്കൽ. ടൈം ഫോർ ട്രാവലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മേനോം പറയുന്ന വേലന്താവളം പോകുന്ന വഴിക്ക് കോഴിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കണ്ടു. അതെന്താന്ന് വെച്ചാൽ, ഒരു വലിയ ഒരു 2 ടണ്ണോളം സൈസുള്ള ഒരു കുരിശ്. ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് മലയാറ്റൂർ പള്ളിയിലോട്ട് ഇവിടുന്ന് കുരിശ് കൊണ്ടുപോകണം. അപ്പം നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരുപാട് കുരിശുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും വലിയ കുരിശ് ഇവിടെ എവിടെയും നിങ്ങൾ കണ്ടു കാണില്ല. ഏറെക്കുറെ ഒരു 2 ടണ്ണോളം വലിപ്പമുള്ള, വെയിറ്റുള്ള, 26 അടി ഹൈറ്റും 14 അടി വീതിയും ഉള്ള ഭീമാകാരമായിട്ടുള്ളൊരു കുരിശ്. അതാണ് ഇവിടുന്ന് ഇന്ന് മലയാറ്റൂരിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇത്രയും വലിയ ഇത് അവിടെ കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ആ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത്. അതിൻ്റെ ഭീകരത, ഇതിൻ്റെ സൈസിൻ്റെ എത്രത്തോളം സൈസ് ഉണ്ടെന്ന് നമുക്ക് വീഡിയോയിലൂടെ ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കാണിച്ചു തരാട്ടാ കേട്ടോ. നമ്മൾ അതിനെ കെട്ടിപ്പിടിക്കാൻ പോണേ. അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ എത്തുന്നില്ല, അത്രയ്ക്ക് വണ്ണമാണ് അതുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ ലെങ്ത് ഉണ്ടോ, 26 അടിയാണ് ലെങ്ത് വന്നിട്ടുള്ളത്. ഇത്രയും സൈസുള്ള ഒരു സാധനത്തിനെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക, ഒരു മരത്തിനെ മൊത്തം മുറിച്ച് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്ത് അതിനകത്ത് കയറെല്ലാം ചുറ്റി നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതുണ്ടല്ലേ ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം, അങ്ങനെ 3 മതങ്ങളിൽപ്പെട്ട ആ ഒരു എന്താ പറയുക, ജനങ്ങളുടെ ആ ഒരു മിംഗ്ലിങ്, ആ ഒരു കണക്ഷൻ, അത് ഇവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് നമ്മളത് കൊണ്ടുപോയി മലയാറ്റൂർ പള്ളിയിൽ കയറുന്നതും അവിടെ കുരിശ് സ്ഥാപിക്കുന്നതും അങ്ങനെയുള്ള ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ കാണാം. 50 അടിയോളം ഉയരമുള്ള പഞ്ഞിക്കായ എന്ന സോഫ്റ്റ് വുഡ് മരത്തെ കട്ട് ചെയ്തിട്ടാണ് ഈ കുരിശ് ഉണ്ടാക്കുന്നത്. മെഷീൻ വാൾ വെച്ച് കട്ട് ചെയ്ത് ട്രാക്ടർ വെച്ച് വലിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ മരത്തിനെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഇതിനെ തൊലിയെല്ലാം ചീന്തിയെടുത്ത് ഒന്ന് ഉണക്കാൻ വെക്കുന്നു. ഉണങ്ങിയതിന് ശേഷം ഇതിനെ കുരിശ് നിർമ്മിക്കുന്ന മറ്റൊരു ഷെഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ വെച്ച് അത് 2 പീസും കൂടി അത് തന്നെ നന്നായിട്ട് പോളിഷ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വീതിയിലും നീളത്തിലുമുള്ള ഗാഡികൾ വെട്ടിയിട്ട് വലിയ പീസിലേക്ക് ചെറിയ പീസ് ഉറപ്പിച്ചിട്ടാണ് കുരിശുണ്ടാക്കുന്നത്. അങ്ങനെ ഫിക്സ് ചെയ്യാനായി. ഈ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ ചെറിയ പീസ് എടുക്കാൻ തന്നെ ഒരു 20 ആളുകൾ ചേർന്നിട്ടാണ് കേട്ടോ ആ പീസ് പൊക്കിയിട്ടുള്ളത്. അത്രയും വെയിറ്റാണത്. പിന്നെ ഇതിനെ എടുത്തിട്ട് അങ്ങനെ ഫിക്സ് ചെയ്തതിന് ശേഷം ഇരുമ്പ് കൊണ്ടുള്ള കമ്പികൾ കൂർപ്പിച്ചിട്ടുള്ള ആ ആണികൾ വെച്ചിട്ടാണ് കുരിശിനെ ഉറപ്പിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇവർ ഇതിൻ്റെ ഈ കമ്പിയുടെ അടിഭാഗം കൂടി മടക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് മറച്ചിടാൻ പോണ കേട്ടോ. ഭയങ്കര ആയാസപ്പെട്ട പരിപാടിയാണ് കേട്ടത്. ഈ 22,000 കിലോ ഉള്ള സാധനത്തിന് ഇത്രയും പേര് പൊക്കിയെടുത്ത് മറച്ചു വെക്കണമെങ്കിലേ ചില്ലറ കളിയൊന്നുമില്ലത്. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അതൊന്ന് താഴ്ത്തി വെച്ചിട്ടോ. നേരത്തെ എവിടെയായിരുന്നു ഇരുന്നിരുന്നത്, അത് എടുത്തിട്ട് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ കമ്പികളൊക്കെ വളയ്ക്കണം. ശേഷം വീണ്ടും ഫൈനൽ പോളിഷ് വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ എല്ലാ അറ്റങ്ങളിലും കയറൊക്കെ കെട്ടിയിട്ട് പെയിൻറ്റിംഗ് വർക്കും എല്ലാം കഴിഞ്ഞ് നല്ല ഭംഗിയാക്കിയിട്ട് പോളിഷെല്ലാം ചെയ്ത് വാർണിഷെല്ലാം അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുള്ള കുരിശാണ്. 20 ആളുകളുടെ 5 ആഴ്ചത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഈ ഒരു മരം ഇങ്ങനെ ഒരു കുരിശായി മാറിയിട്ടുള്ളത്. അങ്ങനെ വെള്ളിയാഴ്ച നേരം വെളുത്തു. രാവിലെ 6 മണിക്ക് നമ്മൾ വന്നപ്പോൾ ഈ കുരിശ് മൊത്തം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ മുളയെല്ലാം വെച്ച് കെട്ടി തൂക്കിയെടുത്ത് കൊണ്ടുപോകാവുന്ന ആ രീതിയിലാക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി ഒരു 8-9 മണി ആയപ്പോഴേക്കും ആളുകളെല്ലാം വന്ന് ചെറുപ്പക്കാരാണ് കേട്ടോ കൂടുതൽ ഇതിന് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും വന്നൊരു 10-40 ആൾ ചേർന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോകണം. ഇനി നേരെ കൊണ്ടുപോയി കോഴിപ്പാറ കുരിശുപള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് കുറച്ച് പ്രാർത്ഥനകളും ചടങ്ങുകളും എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇത് മലയാറ്റൂർ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് കേട്ടോ കോഴിപ്പാറ കുരിശുപള്ളി എന്ന് പറയുന്നത്. ഈ കുരിശുപള്ളിയുടെ മുന്നിലാണ് അത് കൊണ്ടുവന്ന് വെക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് ബാക്കിയുള്ള മതപരമായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. உன்னருளை போற்றுவது
എൻ വാൾവിൻ സെൽവമയ്യ. അങ്ങനെ അഞ്ചാഴ്ചത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണല്ലോ. നമ്മൾ ഈ മലയാറ്റൂർ മലയുടെ മുകളിലേക്ക് 2000 കിലോയോളം തൂക്കമുള്ള ഈ പൊന്നും കുരിശ് എത്തിച്ചിരിക്കുകയാണ്. ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തിച്ചിട്ടുള്ള ഈ പൊന്നും കുരിശിനെ നമുക്കിവിടെ നാട്ടി വെക്കാൻ കഴിയില്ല. ഈ പൊന്നും കുരിശിനെ നമ്മൾ മരത്തോട് ചേർത്ത് കെട്ടിവെക്കാറാണ് പതിവ്. കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിനേക്കാൾ കൂടുതൽ കല്ലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും വലിയ ഒരു കുരിശിനെ നമുക്ക് നാട്ടി വെക്കുക എന്നുള്ളത് അപ്രാപ്യമാണ്. ഇവിടെ എത്തിച്ചിട്ടുള്ള മറ്റു കുരിശുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഏറ്റവും വലിയ കുരിശ് നമ്മൾ ഈ സ്ഥാപിച്ചിട്ടുള്ള പൊന്നും കുരിശാണ്. മലയാറ്റൂർ പള്ളിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കുരിശ് മലമുകളിലെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു ഘടകം തന്നെയാണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്നു. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ടൈം ഫോർ ട്രാവൽ ബൈ സുമേഷ് പിലാക്കൽ. ഓക്കെ. പാടുവത് എൻ വാൾവിൻ ഇമ്പമയ്യാ.